സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമൂച്ചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നുംകുളം സബ്രജിസ്ട്രാർ സ്റ്റാർ ഓഫീസിൽ വിജിലൻസ് പരിശോധന. പ്രവർത്തനരഹിതമായ പ്രിന്ററിനുള്ളിൽ നിന്ന് പണം കണ്ടെത്തി. 2220 രൂപയാണ് കണ്ടെത്തിയത്. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല പ്രസിഡന്റും സാംസ്കാരിക പ്രവർത്തകനുമായ താഴശ്ശേരി വാമനൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. വിട വാങ്ങിയത് നല്ലൊരു അക്ഷരസ്നേഹിയും പൊതുപ്രവർത്തകനും. ടി എ വാമനന്റെ നിര്യാണത്തെ തുടർന്ന് കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. കുമരനെല്ലൂരിൽ കാർ മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. എടപ്പാളിൽ നിന്നും പട്ടാമ്പി റോഡിലേക്ക് വരികയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. പുന്നൂർക്കുളം വടക്കിക്കാട് മേഖലകളിൽ കേഫോണിനായി വലിച്ചിട്ടുള്ള കേബിളുകൾ നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടാകുന്നു. ക്രിസ്തുമസ് ആഘോഷത്തോടനുബന്ധിച്ച് കൂനമുച്ചി പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ കേക്കുകൾ വിതരണം ചെയ്തു. കുന്നുംകുളം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ രോഗി ബന്ധു സംഗമം 18 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാലശ്ശേരി പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം നടത്തിയ മുളക് കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അരയേക്കർ സ്ഥലത്ത് പച്ചമുളക് കൃഷി നടത്തിയത്. പുന്നൂർക്കുളം പഞ്ചായത്തിലെ വാർഡ് 13 പുഴിക്കള 23 നമ്പർ അംഗനവാടിയോട് അധികൃതർ അവഗണന കാണിക്കുന്നതായി ആക്ഷേപം. പഞ്ചായത്തിൽ ലക്ഷങ്ങൾ ചെലവിട്ട് പല അംഗനവാടികളും സ്മാർട്ടാക്കാൻ അധികാരികൾ മത്സരിക്കുമ്പോൾ ഈ അംഗനവാടിയോട് അധികൃതർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. സമ്പൂർണ്ണ ഭിന്നശേഷി ലീഗൽ ഗാർഡിയൻഷിപ്പ് പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യ പഞ്ചായത്തായി വേലൂരിനെ തെരഞ്ഞെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കാട്ടകമ്പാൽ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകൃഷ്ണൻ കപ്പ്യാരത്ത് ഉദ്ഘാടനം ചെയ്തു. ഗൃഹനാഥനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പഴഞ്ഞി മണ്ടുമ്പാൽ വീട്ടിൽ ഐപ്പുട്ടിയുടെ മകൻ 82 വയസ്സുള്ള കൊച്ചുമാത്തനെയാണ് വീടിന് സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമൂച്ചി. ഇതോടെ സിസിടിവി ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.